ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായ ഒരു 11 വയസ്സുകാരിയായിരുന്നു സാറ റെക്ടർ. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നയായ കറുത്ത വർഗക്കാരിയായിരുന്നു സാറ. അമേരിക്കയിലെ ഒക്ലഹോമ എന്ന പ്രദേശത്തെ ഒരു ചെറിയ ടൗണിൽ 1902 ആയിരുന്നു സാറ റെക്ടർ ജനിക്കുന്നത്. ക്രീക്ക് എന്ന ഗോത്രത്തിൽപ്പെട്ട കറുത്ത വർഗ കുടുംബമായിരുന്നു സാറയുടേത്. അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷമുള്ള ഉടമ്പടി പ്രകാരം ക്രീക്ക് ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് കൃഷി ചെയ്യുന്നതിനും താമസിക്കുന്നതിനുമായി അമേരിക്കൻ ഗവൺമെന്റ് ഭൂമി പതിച്ചു നൽകിയിരുന്നു. അങ്ങനെ സാറയുടെ കുടുംബത്തിന് ലഭിച്ച ഭൂമിയിൽ 160 ഏക്കർ ഭൂമി സാറയുടെ അവകാശത്തിൽപ്പെട്ടതായിരുന്നു. പക്ഷേ സാറയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി കൃഷി ചെയ്യുന്നതിന് പറ്റിയ ഭൂമിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ആദായമൊന്നും സാറയ്ക്കോ കുടുംബത്തിനോ ലഭിച്ചിരുന്നില്ല. ഇത് കാരണം വലിയൊരു തുകയായിരുന്നു സാറയുടെ പിതാവിന് സർക്കാരിലേക്ക് ടാക്സ് ആയി അടയ്ക്കേണ്ടി വന്നിരുന്നത്. അങ്ങനെ സാറയുടെ ഭൂമി വിൽക്കുന്നതിനായി പിതാവ് ജോസഫ് റെക്ടർ കോടതിയിൽ പെറ്റീഷൻ നൽകി. പക്ഷേ ജോസഫ് റെക്ടറിന്റെ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ എല്ലാ വഴിയും അടഞ്ഞപ്പോൾ അവസാനത്തെ മാർഗം എന്ന നിലയ്ക്കാണ് 1911 സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിക്ക് സാറയുടെ ഭൂമി ലീസിന് നൽകുന്നത്. 1913 സാറയുടെ ഭൂമിയിൽ എണ്ണ നിക്ഷേപം ഉള്ളതായി സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി കണ്ടെത്തി. അക്കാലത്ത് 2500 ബാരൽ എണ്ണയായിരുന്നു സാറയുടെ ഭൂമിയിൽ നിന്നും ഓരോ ദിവസവും കമ്പനി കുഴിച്ചെടുത്തിരുന്നത്. അങ്ങനെ വലിയൊരു തുക തന്നെ കമ്പനിയിൽ നിന്നും ഓരോ ദിവസവും സാറയ്ക്ക് ലഭിക്കുവാൻ തുടങ്ങി. അക്കാലത്ത് അമേരിക്കയിലെ ഏതൊരാളെക്കാളും സമ്പത്ത് സാറയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെളുത്തുവർഗക്കാരായ അമേരിക്കക്കാർക്ക് നൽകിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും സാറയ്ക്കും ലഭിച്ചിരുന്നു. മാത്രമല്ല സാറയുടെ ഗാർഡിയൻഷിപ്പ് പോലും കറുത്തവർഗക്കാരായ മാതാപിതാക്കളിൽ നിന്നും വെളുത്തവർഗക്കാരിലേക്ക് മാറ്റി. 1967 ജൂലൈ 22 തന്റെ 65 വയസ്സിലാണ് സാറ റെക്ടർ മരണപ്പെടുന്നത്.